പപ്പയുടെ മിഠായി കുട്ടി വന്ന എങ്ങനെ മനസ്സിലായി? പോടി കാന്താരി, അവിടുന്ന് വലിയ ഡോക്ടറായി പോലും വേറെ ആരെങ്കിലും എന്നെ വന്ന് ഇത്ര ധൈര്യമായിട്ട് പിടിക്കുക. പിന്നെ ഒരാളുള്ളത് കടന്നു പോയില്ലേ? പപ്പാ, ടേക്ക് ഇറ്റ് ഈസി, ഷീസ് ഗോയിങ് ടു ബി ഫൈൻ. പഴയ പോലെ ചന്ദ്ര പപ്പയുടെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് ഞാൻ കാണിച്ചു തരാം, പ്രോമിസ്. ഓക്കേ, ഐ ബിലീവ് യു. നീ വരുന്നോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുക. അച്ഛൻ എവിടെ പപ്പ? ഇരവി ചന്ദ്രയുടെ അടുത്ത് തന്നെയാ എപ്പോഴും. അവനൊരുപാട് ഭ്രാന്ത് പിടിച്ച പോലെയാ, ഊണുമില്ല ഉറക്കവുമില്ല. എന്നേക്കാ കൂടുതൽ വേവലാതിയാ അവന്. ചന്ദ്രയുടെ ഭർത്താവും അങ്ങനെ തന്നെയാണ് കേട്ടോ. 5 മിനിറ്റ്സ്, ഒരു ക്വിക്ക് വാഷ് ആൻഡ് ചേഞ്ച്, പപ്പ റെഡി ആകുമ്പോഴേക്കും ഞാനും റെഡി. ഓക്കേ. ദിസ് ഈസ് നത്തിങ്, ഷീസ് എക്സലന്റ്. ഞാനും ഒരു പൊടി ഡോക്ടർ അല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് പോകും മുമ്പ് ചന്ദ്ര നടന്നിരിക്കും, പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ. എവിടെ എന്റെ ബ്രദർ ഇൻ ലോ ആൽഫി ദ ഗ്രേറ്റ്? മോളെ, നീ അവനെ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ലേ എങ്ങനെയാളെന്ന്. അതെങ്ങനെ? ഞങ്ങൾ തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ഫോണില്. അത്രേ ഉള്ളോ? അപ്പൊ നിങ്ങൾ മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളൂ അല്ലേ? അച്ഛനെപ്പോ കണ്ടു? ചന്ദ്രയുടെ കോൺഗ്രസ്സുകാരുമായി വന്നപ്പോ അവര് തമ്മിൽ പരിചയപ്പെട്ടു അത്രേ. എന്നിട്ട് ഈ കളർ അക്കാര്യം പറഞ്ഞത് ഇപ്പഴാ? ആളെവിടെ? രാവിലെ വന്നതാ, ഡോക്ടറെ കാണണമെന്ന് പറയണത് കേട്ടു. ഞാൻ പോയി നോക്കട്ടെ. എന്റെ അമ്മേ, തൽക്കാലം രക്ഷപ്പെട്ടു, അവളെ ആളെ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം, താനൊന്ന് നിന്ന് തന്നാ മതി. നിന്ന് തന്നാ മതി. എത്തില്ലോ? ഇതാണ് ഞങ്ങളുടെ ലേഖ മോള്. ഇത് ഓ, പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ശബ്ദം ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഫോണിൽ കേട്ടതുപോലെ അല്ലല്ലോ. അതെയാ അല്ലേ? പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടുണ്ടെന്ന്. ഈ ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ശരി. മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട്? ആര് പറഞ്ഞു? ചന്ദ്ര മെലിഞ്ഞിരിക്കുകയായിരുന്നു, ഇപ്പൊ ടെൻഷൻ കാരണം വണ്ണം വെച്ചു. ഇനി മെലിഞ്ഞോളൂ, ഇനി മെലിഞ്ഞോളൂ അല്ലേ? ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റുള്ള ആളാവുന്നു. ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓ, ടെൻഷൻ കാരണം കുറഞ്ഞു പോയതായിരിക്കും അല്ലേ? ലേഹ വളരെ ജോളിയാണല്ലോ. പിന്നെ എന്തൊക്കെ പറഞ്ഞു? ചന്ദ്ര പറഞ്ഞു, കേക്കട്ടെ കേക്കട്ടെ. നീണ്ട മുടിയാണ് ആൽഫിക്കുന്നാണല്ലോ ചന്ദ്ര പറഞ്ഞത്. മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാലോ. ഇനി ഒന്നും ചോദിക്കണ്ട, ചോദിക്കണ്ട. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എന്തൊക്കെ പുള്ളുവാ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇവളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒന്നും പറയണ്ടെന്ന്. അപ്പൊ ഇവള് പറയാണ് അവള് ഈ വരട്ട്, അവളെ പറ്റിക്കാം, നമ്മളെ കാണുമ്പോ അവള് അന്നം വിട്ടു പോകണം. നീ പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചു മണ്ടി മരമണ്ടി കുറെ പൊക്കമുണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ചിരിച്ചു ചിരിച്ചു വേദന. ഞാനിവിടെ ഞാൻ പോയിട്ട് ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു. ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും. താനെടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക്. എന്തിനാണോ ഇങ്ങനെയുള്ളതിനെ കൊണ്ടാക്കുന്നത്? ലേഖയുടെ ഒരു സ്വപ്നമല്ലേ, ഇതവിയും അവൻ സമ്മതിക്കും. വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാ ഞാൻ പിന്നെ പപ്പയോട് മിണ്ടൂല. ഈ പെണങ്ങണ്ടാ, ഇരവിയോട് ഞാൻ സംസാരിക്കാം. ഈ നടപ്പ് ഏതായാലും കൊള്ളാം. കൊറേ നാളായല്ലോ വർമ്മസാറിന്റെ ദേഹമൊക്കെ ഒന്ന് അനങ്ങിയിട്ട്. തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ലേഖയുടെ കാര്യമാ. അവള് പുറത്തു പോയി പഠിക്കുന്ന കാര്യമാണെങ്കിൽ പറയണ്ട. അതെന്താ? എന്റെ ഡോക്ടർ സാറെ, ഈ സായിപ്മാരെന്ന് പറഞ്ഞ ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാരാ. ചുമ്മാ ഹലോ എന്ന് പറഞ്ഞാ അപ്പ പിടിച്ചു ഉമ്മ നോക്കി. അങ്ങനെ ഇപ്പൊ എന്റെ മോളെ കണ്ണി കണ്ട സായിപ്മാര് ഉമ്മ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല.
തന്നെവിടാരാ ഇതൊക്കെ പറഞ്ഞത്? ഇന്നാളെ ഏതോ ഒരു രാജ്യത്തെ പെൺ പ്രധാനമന്ത്രി വേറെ ഏതോ ഒരു രാജ്യത്തെ ആൺ പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ. വൃത്തി കെട്ടവന്മാര് വെറുതെ കണ്ട അപ്പൊ മൂച്ചു കളിക്കുക. എനിക്ക് പേടി, ഇത് ഇന്ത്യയിലും കണ്ടു വരൂ. അമ്മ ഞാൻ സമ്മതിക്കൂല. എടോ നമുക്കിഷ്ടമില്ലെങ്കിൽ ഒരു രാജ്യത്തും ആരും നമ്മളെ പിടിച്ച് ഉമ്മ നോക്കാൻ പോണില്ല. എന്റെ പെങ്ങൾ അമ്മുകുട്ടി അമേരിക്കയിലല്ലേ, അവളെ ആരെങ്കിലും പിടിച്ച് ഉമ്മ വെച്ചായിരുന്നു എനിക്കറിയാവോ? അതേടോ രവി, വളരെ മിടുക്കരായിട്ടുള്ള ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കിട്ടുന്ന സ്കോളർഷിപ്പ് ആയത്, അത് അവക്ക് കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കണം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മാത്രല്ല എന്റെ മോള് അവള് നമ്മളായിട്ട് നിൽക്കാൻ പാടില്ല. എല്ലാവരും കൂടെ തീരുമാനിച്ച പിന്നെ ഞാൻ ഒപ്പിട്ടല്ലേ പറ്റൂ. ആ മതിയല്ലോ. ഉമ്മ വെക്കുന്നതായിരിക്കും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാരും അറിയിക്കാനുണ്ട്. ചന്ദ്ര കടപ്പിലായതിനു ശേഷം ഓഫീസിലെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാണെന്ന് മാനേജർ പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും മാനേജർ ഡയറക്ടർ സ്ഥാനത്ത് വേണം. ആൽഫി ഇനിയിപ്പോ അന്യനല്ലോ, അതുകൊണ്ട് അയാളെ മാനേജർ ഡയറക്ടർ ആക്കാൻ ഞാൻ തീരുമാനിച്ചു. വേറെ ആരെയുമല്ല, എന്റെ മകളുടെ ഭർത്താവിനെ തന്നെയാണ് ഞാൻ ബിസിനസ് കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്. വേറെ ആരെയാ ഞാൻ വിശ്വസിക്കേണ്ടത്? ഇതിത്തിരി കടന്ന കൈയായി പോയി. എന്ത്, എവിടെന്ന് വന്ന കയറിനെ പിടിച്ച് ബിസിനസ് അല്ലേ ഏൽപ്പിച്ചത്? മറ്റാരും അല്ലല്ലോ, ചന്ദ്രയുടെ ഭർത്താവല്ലേ എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഇരവി കണ്ടതല്ലേ? ഇരവിയും കുഴവയും അമ്മിക്കല്ലേ ചേർന്ന് കുടുംബം തല്ലിച്ചതൊക്കെ മതിയായിരുന്നു. ഓഫീസിലിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അധികാരം കൊടുത്തു എന്നല്ലാതെ തൊത്തൊന്നും എഴുതി കൊടുത്തില്ലല്ലോ. ഇതെങ്ങനെ ചത്തുപോയാ? ഉള്ളതെല്ലാം വാരിക്കൊണ്ട് അവൻ പോവും. വെറുതെ അതും ഇതും പറയാതെ അവളെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും കിടക്കുക. ചന്ദ്ര കേക്കട്ടെ, ഉള്ളതല്ലേ പറയുന്നത്? എനിക്ക് അവനെ കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ല. നിന്റെ ഒരു പോലീസ് കണ്ണ, അതിന്റെ കുഴപ്പാ. ഒന്ന് ഞാൻ പറയാം, കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകാതെ നമ്മൾ ആരും ഇവിടെ പോകുന്നില്ല. വിരലടയാളം മതിയോ, കയ്യൊപ്പ് വേണ്ടേ? ഇടോ, കൈ കൊണ്ട് ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടാണ് വിരലടയാളം എടുത്തത്. ആൽഫിയെ മാനേജിംഗ് ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്തുകൊണ്ടുള്ള അവളുടെ ഓർഡറാണിത്. ഇത് ഇന്ന് തന്നെ ഓഫീസിൽ കൊടുക്കണം, കോപ്പി എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം. പിടിക്കേ. ഇരവിക്കെന്താ ഒരഭിപ്രായ വ്യത്യാസം ഉള്ളത് പോലെ? ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ, ഈ തീരുമാനം എന്താ? ആ അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം. നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത്. നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത്. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക്. എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു, എനിക്ക് ഒരു 1000 റുപ്പീസ് വേണമല്ലോ. അത് നീ നിന്റെ വീട്ടിൽ പോയി എടുത്താ മതി. കോണ്ടസ്റ്റാർ കീ എടുക്കാൻ ഞാൻ മറന്നു, കോണ്ടസ്റ്റാർ കീ എടുക്കാൻ ഞാൻ മറന്നു പോയി. എന്താടാ മരപ്പെട്ടി നോക്കി നിക്കണേ, ഒരു 1000 രൂപ എടുത്ത് ഇയാളെ അണ്ണാക്കി തിരി. അല്ല, ഇതിപ്പോ ഇത് കണക്കിൽ എഴുതി. എന്റെ അമ്മൂമ്മയുടെ 16 എന്തിനാ നടത്തി എന്നുള്ള കണക്കിലങ്ങനെ എഴുതിയാ മതി. എനിക്ക് വയ്യ, ഞാൻ മരിക്കാൻ പോവാ. അല്ല, ഈ കോണ്ടസ്റ്റാർ എന്ന് പറഞ്ഞ കാറല്ലടാ. സൈലൻസ് പ്ലീസ്. അങ്ങനെ അങ്ങനെ ഒരു കാർ ഉണ്ട്, ഒരു 500 റുപ്പീസ് കൂടി. അപ്പൊ 1500. കണക്കെല്ലാം നടക്കുമല്ലോ.